പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തീറാധാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതേപോലെയാണ്: ഭർത്താവിൻ്റെ ഭൂമി ഭാര്യയുടെ പേരിൽ തീറ് കൊടുത്തു, അത് ഭർത്താവിന് തിരികെ എടുക്കുവാൻ പറ്റുമോ? ഭാര്യ സമ്മതിച്ചില്ല എങ്കിൽ അതിന് നിയമവശമുണ്ടോ? ഞാനിതിൻ്റെ കുടുംബവശങ്ങളിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എന്താണ് തീറാധാരം? അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എന്നൊക്കെയാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരു തീറാധാരം എന്ന് പറഞ്ഞാൽ, ഒരാൾ തൻ്റെ കൈവശമുള്ള ഭൂമി പണം പ്രതിഫലമായി കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് കൈമാറുന്നതിനെയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനെയാണ് തീറാധാരം എന്ന് പറയുന്നത്. ഈ വസ്തു കൈമാറുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും കൈമാറുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ആ വസ്തുവിന്മേലുള്ള സർവ അധികാരവുമാണ് കൈമാറുന്നത്. നിയമപരമായ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും കൊടുക്കുന്നയാൾ വാങ്ങുന്നയാൾക്ക് കൈമാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തീറ് കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഒരിക്കലും തിരിച്ച് എടുക്കാൻ ആവാത്ത വിധം കൈമാറൽ കൂടിയാണ് ഈ തീറാധാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദാനാധാരമോ ഇഷ്ടദാനാധാരമോ ചെയ്യുമ്പോൾ അതിൽ ചില കണ്ടീഷൻസ് വെക്കാറുണ്ട്. ഞാൻ മരണപ്പെടുന്നതുവരെ ആ വസ്തുവിലുള്ള ആദായങ്ങൾ ഞാൻ എടുക്കുമെന്നോ എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയെന്നോ ഒക്കെ അതിൽ കണ്ടീഷൻസ് വെക്കാറുണ്ട്. എന്നാൽ ഒരു തീറാധാരം എഴുതുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു കണ്ടീഷൻസും വെക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ആധാരം ചെയ്യുന്നതോടുകൂടി അതിന്മേലുള്ള സർവ അവകാശങ്ങളും കൊടുക്കുന്ന വ്യക്തിക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തീറാധാരം നടത്തിയാൽ അത് റദ്ദ് ചെയ്യാനാവില്ല എന്നാണ് ഇപ്പറഞ്ഞതിന് അർത്ഥം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് റദ്ദു ചെയ്യുവാനും ആവും, പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരമായിരിക്കും. അത് എഴുതിയ ആധാരത്തിൽ എന്തെങ്കിലും ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉഭയസമ്മതപ്രകാരം, അതായത് കൊടുത്തയാളും വാങ്ങിയ ആളും പരസ്പരം സമ്മതിച്ചുകൊണ്ട് അത് റദ്ദ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവർക്ക് പുതിയ ആധാരവും ചെയ്യാവുന്നതാണ്. പുതിയ ആധാരം ചെയ്യുന്നതിന് ആദ്യ ആധാരത്തിന് മുടക്കിയതുപോലുള്ള ചിലവുകൾ ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉഭയസമ്മതപ്രകാരമല്ലാതെ തീറാധാരം ക്യാൻസൽ ചെയ്യാനാവുമോ എന്നാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവിടെ എന്തെങ്കിലും ചതിപ്രയോഗം നടന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുകയാണ് എങ്കിൽ കോടതി മുഖാന്തരം അത് ക്യാൻസൽ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട്. അതിനു വേണ്ടത് കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ വസ്തുനിഷ്ഠമായിട്ട് നാം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ നമുക്ക് തെളിയിക്കാൻ കഴിയുകയാണ് എങ്കിൽ, ചതിപ്രയോഗത്തിലൂടെയാണ് ഈ വ്യക്തി തന്നിൽ നിന്ന് ഈ സ്ഥലം തട്ടിയെടുത്തത് എന്ന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്താൻ ആവുകയാണ് എങ്കിൽ കോടതിയിലൂടെ ഇത്തരത്തിലുള്ള തീറാധാരം ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അതിനായിട്ട് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക എന്നുള്ളതാണ് ഇതിലുള്ള ഏകപ്പോം വഴി. അത്തരത്തിൽ പ്രത്യേക സാഹചര്യമില്ലാതെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ഭാര്യയുടെ പേരിൽ നിങ്ങൾ തീറാധാരം കൊടുത്തിരിക്കുക. ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് എതിർ പാർട്ടിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അവകാശവാദം നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.